ഈ വർഷം നടന്ന ഒരു കിടിലൻ ചെസ് ഗെയിമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫാബിയാനോ കരുവാനയും നോഡൽബർഗ് അബ്ദുസട്ടറും തമ്മിൽ ചാമ്പ്യൻ ചെസ് ടൂർ 2023 കളിച്ച ഒരു ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചെറിയ ഒരു പ്ലെയേഴ്സ് ഇൻട്രൊഡക്ഷൻ ആവാം. ആദ്യം ഫാബിയാനോ കരുവാന, ലോകം കണ്ടയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ചെസ് പ്ലെയർ എവർ ഇൻ ഹിസ്റ്ററിയാണ്. അതിന് കാരണം 2844 എന്ന പീക്ക് ഫിഡേ റേറ്റിംഗ് നേടുന്ന ഹിസ്റ്ററിയിലെ തന്നെ തേർഡ് ഹയസ്റ്റ് റേറ്റഡ് ചെസ് പ്ലെയറാണ് നമ്മുടെ ഫാബിയാനോ കരുവാന. അതേസമയം എതിരാളിയായ അബ്ദുസട്ടറോ മറ്റൊരു സ്പെഷ്യൽ പ്രോഡജിയാണ്. കാരണം എന്താണ്, വെറും 17 വർഷവും 3 മാസവും പ്രായമുള്ളപ്പോൾ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2021 പൊക്കിയ വ്യക്തിയാണ് നമ്മുടെ സ്വന്തം അബ്ദുസട്ടറോ. അപ്പോൾ ഇവർ തമ്മിൽ മാറ്റി വയ്ക്കുമ്പോൾ ഗെയിം എന്തായാലും സ്പെഷ്യലാവും. എന്തായാലും അധികം വൈകാതെ നമുക്ക് ഗെയിമിലോട്ട് തന്നെ കടക്കാം. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ഫാബിയാനോ കരുവാനയും ബ്ലാക്ക് കളിക്കുന്നത് നമ്മുടെ അബ്ദുസട്ടറോ. ഗെയിമിൽ എന്ത് സംഭവിച്ചു നോക്കാം. ഫാബിയാനോ E4 വെച്ച് കളി തുടങ്ങുന്നു. C5 വിളിച്ച് അബ്ദുസട്ടറോ തുടങ്ങുന്നു. സിസിലിയൻ ഡിഫെൻസാണ്. Nf3, Nf6. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള D6നൊക്കെ പകരം Nf6 കളിച്ചിട്ട് E4 അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സിസിലിയൻ ഡിഫെൻസിലെ നിംസോവിച്ച് വേരിയേഷനാണ്. ഓടിക്കാൻ വേണ്ടി E5 കളിച്ച് നൈറ്റിനെ ഓടിക്കുന്നു. നൈറ്റ് D5 വരുന്നു, സെൻട്രൽ സ്ക്വയറാണ്. Nc3 കളിച്ച് ചലഞ്ച് ചെയ്യുന്നു. E6 കളിക്കുന്നു. നൈറ്റിന് E4 കൊണ്ടുവരുന്നു. അപ്പോൾ ഈ നൈറ്റ് വളരെയധികം പവർഫുള്ളാണ്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ D6 വരും. പക്ഷേ ഇപ്പോൾ തൽക്കാലം D6 വരാൻ ഉദ്ദേശമില്ല, കാരണം ബിഷപ്പ് അവിടെയുണ്ട്. തൽക്കാലം ഈ നൈറ്റ് വളരെ നല്ല സ്ക്വയറിലാണ്. F5 കളിക്കുന്നു. ഇത് കുറച്ച് ചാൻസ് എടുക്കുന്ന ഒരു മൂവാണ്. കാരണം ഇവിടെ ബ്ലാക്കിൻ്റെ കിങ് സൈഡ് വീക്കനാവുകയാണ്. പക്ഷേ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ബ്ലാക്കിന് ഇവിടെ ഈക്വലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ പോൺ ടേക്സ്, ഇവിടെ N% ഒക്കെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ തിരികെ വെറുതെ നൈറ്റ് ഇവിടെ വരും. ആൻഡ് ഈ നൈറ്റ് ടേക്സ് നൈറ്റൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ക്യൂൺ ടേക്സ് നൈറ്റ് കളിച്ച് ഇവിടെ ബ്ലാക്ക് ഈക്വലൈസ് ചെയ്യും. മാത്രമല്ല ഒരു പക്ഷേ ക്യാസിൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റൂക്കിന് ഒരു ഓപ്പൺ ഫയൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ ഒരു ലൈൻ അല്ലാതെ ഇപ്പോൾ N% ഒന്നും കളിക്കാതെ ഈ കളിയിൽ നടന്നതുപോലെ വെറുതെ നൈറ്റ് തിരികെ പോകുന്നു. കാര്യം കളിച്ച പീസ് തിരികെ കളിക്കുകയാണെങ്കിലും ഈ വീക്ക്നെസ് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ പോണിന് പിന്നീട് വീക്ക്നെസ് ആയിട്ട് ഒരു Q5 ചെക്കൊക്കെ കുറച്ച് പണിയാവാം. എന്തായാലും നൈറ്റ് ടേക്സ് നൈറ്റ് കളിക്കണം. അപ്പോൾ ഇനിയുള്ള ഐഡിയ ഈ പോൺ വെച്ചെടുക്കണോ ഈ പോൺ വെച്ചെടുക്കണോ. ഈ പോൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ബിഷപ്പിന് മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ പോൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ D6 സപ്പോർട്ടുണ്ട്. അപ്പോൾ നല്ല ഒരുപാട് സ്ക്വയേഴ്സ് കൺട്രോൾ ചെയ്യാണ്. Q ഓപ്പണായി. Nc6 E5 പതുക്കെ പ്രഷർ കൊണ്ടുവരുവാണ്. ബിഷപ്പ് F4 ഡിഫെൻഡ് ചെയ്തു. Qc7 കൂടുതൽ പീസുകൾ E5 കൊണ്ടുവരുവാണ്. പക്ഷെ തൽക്കാലം സേഫാണ്. കാരണം എന്താണ്, ബിഷപ്പും നൈറ്റും അവിടെയുണ്ട്. ബിഷപ്പ് D3. അപ്പോൾ സിഗ്നൽ ചെയ്യുന്നത് ഓക്കെ, കിങ് സൈഡ് കാസിൽ ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ബിഷപ്പ് D3 കളിക്കുന്നത്. B6. അപ്പോൾ B6 വളരെ പോപ്പുലർ ആയിട്ടുള്ള ഐഡിയ ആണ്. വേറൊരു ഐഡിയ, ബ്ലാക്കിന് വേണമെങ്കിൽ ബിഷപ്പ് E7 കളിക്കാം. ആൻഡ് ആഫ്റ്റർ വെറുതെ ക്യാസിൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കും ക്യാസിൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയും കളി മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ലൈൻ അല്ലാതെ B6 വളരെ നല്ല ഐഡിയയാണ്. ഒരു പക്ഷേ ബിഷപ്പിനെ B7 കൊണ്ടുവരിക, ഈ ഒരു ലോങ് ഡയഗണലിൽ കൺട്രോൾ ചെയ്യുക, നല്ലൊരു പ്ലാൻ തന്നെയാണ്. ഇവിടെ വൈറ്റ് ഫാബിയാനോ കരുവാന Qe2 കളിക്കുന്നു. കാര്യങ്ങൾ കുറച്ചും കൂടെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ വെറുതെ കിങ് സൈഡ് ക്യാസിൽ എന്ന് വിചാരിച്ചിരുന്ന ആൾ ഇപ്പം Q-നെ ഇവിടെ E2 കളിച്ചപ്പോൾ ഒരു പക്ഷേ Q സൈഡ് ക്യാസിൽ ചെയ്തേക്കാം എന്നുള്ള സിഗ്നൽ കൊടുക്കണം. ഇപ്പോൾ വളരെ കെയർഫുൾ ആവണം ഇവിടെ. വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും, ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡ് കുറച്ച് വീക്കാണെങ്കിലും വൈറ്റ് ഇവിടെ Q സൈഡ് ക്യാസിൽ ചെയ്താൽ ബ്ലാക്ക് ഇവിടെ ഓൾറെഡി പണി തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ സൂക്ഷിക്കണം രണ്ടുപേരും. A6, അപ്പോൾ പണി തുടങ്ങി. A6, B5, C4 കളിച്ചിട്ട് ക്യാസിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അറ്റാക്കും വരും എന്നുള്ള രീതിയിൽ. കരുവാനയ്ക്ക് ഒരു പേടിയില്ല, ക്യൂൺ സൈഡ് ക്യാസിൽ ചെയ്തു. ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കൊന്നും എനിക്ക് ഒരു പുത്തരിയല്ല, ഞാൻ ഇതിനെയൊക്കെ നേരിടും എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഫാബിയാനോ കളിക്കുന്നത്. B5. അപ്പോൾ കാര്യങ്ങൾ പേടിക്കേണ്ടിയിരിക്കണം. കാരണം അടുത്ത മൂവിൽ ഈ ബിഷപ്പ് ട്രാപ്പായി പോകും. C4 കളിച്ചു കഴിഞ്ഞാൽ ബിഷപ്പിന് പോകാൻ വഴിയൊന്നുമില്ല. കാരണം ഇവിടെയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ പലരും പേടിച്ച് ഈ Q-നെയൊക്കെ മാറ്റി ബിഷപ്പിന് ഒരു വഴിയൊക്കെ കൊടുക്കാൻ നോക്കും. പക്ഷേ ഫാബിയാനോ കരുവാന അങ്ങനെയൊന്നും ചെയ്യുന്നില്ല.
ഫാബിയാനോ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ കളിക്കുന്ന ഒരു പേടിയില്ല, ജി ഫോർ കളിച്ച് ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഐഡിയ റൂക്കുകളെ കണക്ട് ചെയ്തിട്ട് കൃത്യമായ അവസരത്തിൽ ക്യൂവിന് എച്ച് ഫൈ ചെക്ക് ഒക്കെ വന്നിട്ട് കൂടുതൽ ഈ കിങ്ങിനെ വീക്കാക്കുക, ഇതൊക്കെയാണ് കരുവാനയുടെ ഐഡിയ. ഇവിടെ അബ്ദുൾ സട്ടറവ് സി ഫോർ കളിച്ച് കരുവാനയുടെ ഈ ബിഷപ്പിനെ അങ്ങ് ട്രാപ്പാക്കി. പക്ഷെ കരുവാന ഇതെല്ലാം നേരത്തെ കണ്ടിരുന്നു. കരുവാനയെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ഈ ബിഷപ്പ് ട്രാപ്പ് എന്തായാലും കാണും. പക്ഷെ ഇതിനൊക്കെ മുന്നോടിയായിട്ട് ഒരുപാട് മൂവ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സി ഫോറിന് ശേഷം എവിടെ പോവും, ബിഷപ്പ് എന്തായാലും പോയല്ലോ. അതെ പോയി, പക്ഷേ ഇതിൻ്റെ കോമ്പൻസേഷൻ ആണ് രസകരം. ബിഷപ്പ് ടേക്സ് എഫ് ഫൈവ്, ബിഷപ്പ് വെറുതെ കൊടുക്കുകയാണല്ലോ. തിരിച്ചെടുത്തു തിരിച്ചെടുത്തു. അപ്പോൾ ഈ രണ്ട് പോണുകൾ വളരെ സ്ട്രോങ് ആയി. ഇപ്പോൾ ക്യൂനും റൂക്കും എല്ലാം ഇതിൽ നിന്നുള്ള കോമ്പൻസേഷൻ ഈ കിങ് ഇപ്പോഴും സെൻട്രലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അറ്റാക്കിന് ഒരുപാട് വൾണറബിളാണ്. അപ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പണി കിട്ടും. ബിഷപ്പ് ബീസവും കളിച്ചു. അപ്പോൾ ഒന്നെങ്കിൽ ബിഷപ്പ് ഈസവും കളിച്ച് നേരെ കാസ്റ്റലിങ്ങിന് പോകുന്നതാണ് വേറൊരു ഐഡിയ. അതും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ കളിക്കേണ്ടിയിരുന്ന മറ്റൊരു ഐഡിയ ജി സിക്സ് എന്നുള്ള മൂവും വേണമെങ്കിൽ ഇവിടെ കളിക്കാവുന്നതാണ്. കാരണം ഒരു പക്ഷേ ഇതുപോലത്തെ ക്യൂവിന് എച്ച് ഫൈ ചെക്ക് ഒക്കെ തടയുന്നതാണ്. പക്ഷേ ബിഷപ്പ് ബീസവനും കുഴപ്പമൊന്നുമില്ല. ഒരു പക്ഷേ ക്യൂൺ സൈഡൊക്കെ ക്യാസ്റ്റൽ ചെയ്യാം, പല ഐഡിയാസും ഉണ്ട്. നൈറ്റ് ജി ഫൈവ്, കാര്യങ്ങൾ കുറച്ച് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂൻ എച്ച് ഫൈ ചെക്ക് വരുന്നു, അപ്പോൾ ജി സിക്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോൺ ടേക്സ് ഒക്കെ വരും. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അറ്റ് ദ സെയിം ടൈം കുറച്ച് റിസ്കിയും കൂടെയാണ്. കാരണം ഈ ഒരു നൈറ്റ് മാറിക്കഴിഞ്ഞാൽ ഈ ബിഷപ്പ് റൂക്കിലേക്ക് നേരെ ഇത് വരും. പക്ഷെ കരുവാനയ്ക്ക് വല്ല കൂസലും ഉണ്ടോ, എന്തും നേരിടാനെന്നുള്ള രീതിയിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്. നൈറ്റ് ഈ സെവൻ കളിച്ചിട്ട് ഇവിടെ കരുവാനയുടെ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. അത് മാത്രമല്ല, വേറെയുള്ള അറ്റാക്ക് നൈറ്റ് ഈ പോണിനെ അറ്റാക്ക് ചെയ്യണം. വേണമെങ്കിൽ ഡി ഫൈവിലോട്ടും വരാം. നല്ല പവർഫുള്ളായിട്ടുള്ള മൾട്ടി പർപ്പസ് മൂവ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എഫ് ഐ പോണിനെ ഒന്നും വകവയ്ക്കാതെ കരുവാന വളരെ കൂളായിട്ട് റൂക്ക് എച്ച് ഇവൻ കളിച്ച് തൽക്കാലം തന്നെ റൂക്കിലേക്കുള്ള അറ്റാക്കിങ് വെറുതെ മാറ്റി, ഒന്നും സംഭവിക്കാത്ത പോലെ. നൈറ്റ് വെച്ച് പോണിനെ എടുത്തു. ഇവിടെയാണ് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള ആദ്യത്തെ അവസരം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇവിടെ കരുവാന കളിച്ച കിടിലനും മോസ്റ്റ് ഫോഴ്സിങ് മൂവിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ കരുവാന കളിക്കുന്നത് നൈറ്റ് എഫ് സെവൻ. ഇപ്പോൾ മോറൽലെസ് ഫോഴ്സ്ഡ് ആണ്, കാരണം ഈ ഒരു റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. കളിയിലേക്ക് ഇവിടെ ജി സിക്സ് ആണ് അബ്ദുൾ സട്ടർ കളിച്ചത്. ഇത് എന്തുകൊണ്ടാണ് കളിച്ചത് നമുക്ക് പിന്നെ കാണാം. പക്ഷേ കിങ് വെച്ച് നൈറ്റിനെ എടുത്ത്, അതാണല്ലോ മോസ്റ്റ് ഒബ്വിയസ് മൂവ്. കാരണം അല്ലെങ്കിൽ റൂക്ക് അവിടെ നേരെ പോകുകയാണല്ലോ. കിങ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ, ജി സിക്സിന് പകരം കിങ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു ചെക്ക് അങ്ങ് വരും. ആ ചെക്ക് വരുമ്പോൾ വെറും ചെക്ക് മാത്രമല്ല, ബിഷപ്പ് ക്യൂനിലോട്ട് ഓപ്പൺ ആവും, ക്യൂൻ അവിടെ പോവുകയും ചെയ്യും വിത്ത് ചെക്കായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി റൂക്കിനെ രക്ഷിക്കാൻ നോക്കിയാലോ. റൂക്കിനെ രക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ മൂവ് ഉണ്ട്, നൈറ്റ് ഡി സിക്സ് ചെക്ക്. അപ്പോൾ ഇവിടെ എന്ത് തന്നെ കളിച്ചിട്ടും കാര്യമില്ല. കിങ് മാറിക്കഴിഞ്ഞാൽ വെറുതെ ആ നൈറ്റ് അവിടെ പോവുകയും ചെയ്യും, ഒരുപാട് നല്ല അറ്റാക്കിങ് പൊസിഷൻസ് ഇവിടെ കിട്ടുകയും ചെയ്യും. ഒരു പക്ഷേ ജി സിക്സ് ഒക്കെ കളിക്കാൻ നോക്കാം, ഒരു കാര്യമില്ല. ക്യൂൻ ജി ഫോർ പോലത്തെ മൂവ് വരും. ഇപ്പോൾ ഈ പോണിന് ഈ നൈറ്റിനെ എടുക്കാൻ പറ്റില്ല, റൂക്കിലേക്കും അറ്റാക്കാണ്, ആകെ പണിയാണ്, ഫുൾ അറ്റാക്കാണ്. നൈറ്റ് ഡി സിക്സ് പോലത്തെ ത്രെട്ട് വരികയും ചെയ്യും, പവർഫുൾ അറ്റാക്ക് ഇവിടെ വൈറ്റിന് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, ആ നൈറ്റിന് വെറുതെ കിട്ടുന്ന അവസ്ഥയാവും. അപ്പോൾ ഈ ഒരു പൊസിഷനിലോട്ട് അങ്ങനെ പോകും. ഇനി എങ്ങാനും ഇത് തന്നെ സംഭവിക്കും കിങ് ഈ സെവൻ പോയാലും കേട്ടോ, കാരണം വിത്ത് ചെക്ക് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇനി എങ്ങാനും നൈറ്റ് വെച്ചെടുത്താലോ, ഇങ്ങനെ എടുത്താലും പ്രശ്നമാണ്, ഈസിലി വിന്നിങ് ആണ്. ഒന്ന് ചെക്കാണ്, ഇവിടെ ക്യൂനിലേക്ക് അറ്റാക്ക് വരും, ക്യൂൻ നേടും, ജയിക്കും. ഇനി അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഉള്ള എല്ലാം കൊണ്ട് കിങ് വെച്ച് നൈറ്റിനെ എടുക്കാൻ പറ്റില്ല, റൂക്കിനെ രക്ഷിക്കാനും പറ്റില്ല. എന്നാൽ ഈ എച്ച് ഫൈവിൽ സ്ക്വയർ, ഈ ഒരു സ്ക്വയർ, ഈ ഒരു ഡയഗണൽ അടച്ച് കളയാന്നുള്ള രീതിയിൽ ജി സിക്സ് കളിക്കണം. ഓക്കെ, ഇപ്പം നൈറ്റ് വെച്ച് റൂക്കിനെ എടുത്താലും ആ നൈറ്റിനെ തിരികെ എടുക്കാമല്ലോ എന്നാണ് അബ്ദുൾ സട്ടർ വിചാരിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിക്കണം, നൈറ്റ് വെച്ച് റൂക്കിനെ എടുത്തു. ഓക്കെ, ഇനി ഈ നൈറ്റ് ഇവിടെ ട്രാപ്പാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് തിരിച്ച് വീണ്ടും കരുവാന വന്നിട്ട് നൈറ്റ് എഫ് സെവനിലോട്ട് തന്നെ തിരികെ കളിക്കണം. ഇനിയും വെട്ടിക്കൊള്ളും എന്നുള്ള രീതിയിൽ. പക്ഷെ വെട്ടാൻ പറ്റുമോ? വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? വെട്ടിക്കഴിഞ്ഞാൽ ഈ സിക്സ് ചെക്ക്, വീണ്ടും ക്യൂൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണത്തെ നൈറ്റ് എഫ് സെവനു ശേഷം ഇവിടെ അബ്ദുൾ സട്ടർ അങ്ങ് റിസൈൻ ചെയ്തത്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല,
കാരണം ഓൾറെഡി ഒരു റൂക്കിനെ അങ്ങ് എടുത്തു, അതിന് കോമ്പൻസേഷൻ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നൈറ്റിനെ നേടാൻ നോക്കുമ്പോഴോ അതിന് സമ്മതിക്കണില്ല. നൈറ്റ് F7 സ്ക്വയേഴ്സ് എല്ലാം കൺട്രോൾഡ് ആണ്. കിങ് വെച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ E6 ചെക്ക് വരും. മാത്രമല്ല നൈറ്റും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഒരുപാട് ത്രെഡ്സ് അല്ലാതെ തന്നെയുണ്ട്. ഇതൊക്കെ കാരണം വെറും 19-ാമത്തെ മൂവിൽ ഇവിടെ അബ്ദുൾ സെട്ടർ റിസൈൻ ചെയ്യുകയാണ്. ഇപ്പം കരുവാന കളിച്ച വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗെയിമാണിത്. വെറും 19 മൂവിലുള്ള ഒരു മിനിയേച്ചർ ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.